മണിയാശാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിൽ ഇട്ട് തട്ടും തലോടലും ഒപ്പം ഉന്തും തൊഴിയുമൊക്കെ. യു ഡി എഫിൻ്റെ ഇടുക്കി സ്ഥാനത്ത് ഡിൻ കുര്യാക്കോസ് ആണ് ഇത്തവണത്തെ ഇര. ഡിൻ കുര്യാക്കോസും മറ്റ് യു ഡി എഫ് എം പിമാർക്കുമെതിരെ അതിരൂക്ഷ ഭാഷയിലാണ് എം എം മണിയാശാൻ്റെ വിമർശനം. അങ്ങനെ മണിയാശാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. വായിൽ പിണ്ണാക്കം തിരികെ പാർലമെന്റിൽ ഇരുന്നത് കൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ട വീതം കേന്ദ്രം നൽകാത്തത് എന്ന് തുറന്നടിച്ചിരിക്കുന്നു മണിയാശാൻ. ഡീനിനെ മറ്റൊരു ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ ദിവസം മണിയാശാൻ വിശേഷിപ്പിച്ചത് ഷണ്ടൻ എന്നായിരുന്നു. കേരളത്തിന് ലഭിക്കാത്ത പദ്ധതി വീതം നരേന്ദ്രമോദിയുടെ പിതൃസ്വത്തല്ല, അത് കേരളത്തിന് അവകാശപ്പെട്ടതാണെന്ന് മണിയാശാൻ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 18 പേരുകൂടെ ജയിച്ചുപോയി. കേരളത്തിന്റെ പദ്ധതി വിഹിതം നമ്മളെ ഒന്നും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ്. കാമ എന്നൊരു അക്ഷരകുരിയാണ് ഡീൻ കുര്യാക്കോസ് അടക്കം 18 പേര് പോയി അന്നാക്കിനാത്ത് പിന്നാക്കുമായി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിലുള്ളവരെ ആക്കം ആ സത്യം നിസ്സരിക്കാൻ കഴിയില്ല. ഒരു അക്ഷരകുരിയാടാൻ തയ്യാറായില്ല. ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ പദ്ധതി വിഹിതം 57,400 കോടി രൂപ നമുക്ക് തരേണ്ടതുണ്ട്. അരുമ്പിൽ ഔദാര്യമല്ല, തരേണ്ടതുപോലെ പിതൃസ്വത്തല്ല നമുക്ക് തരേണ്ടത്. കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതി വിഹിതം മോദിയുടെ പിതൃസ്വത്തല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന മണിയാശൻ, അത് കേരളത്തിന് അവകാശമുള്ളതാണ്. ഔദാര്യം എന്ന പോലെയാണ് കിട്ടേണ്ട വിഹിതം ചോദിക്കുമ്പോഴത്തെ കേന്ദ്രത്തിന്റെ നിലപാട്. കേന്ദ്രം കേൾക്കാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേരളത്തിന് പോകേണ്ടി വന്നത്. അവിടെ സുപ്രീം കോടതിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് കേരളത്തിന് അവകാശപ്പെട്ടത് നൽകാൻ കേന്ദ്രത്തോട് കോടതി പറഞ്ഞത്. ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട, അവകാശം മതി എന്നാണ് കപിൽ സിബലും കോടതിയിൽ പറഞ്ഞത്. ഇതിനൊക്കെ കാരണം പാർലമെന്റിൽ പോയ 18 UDFകാരാണെന്ന് എം എം മണിയാശൻ എണ്ണി പറയുന്നു. LDFന്റെ ഒരു MP മാത്രമാണ് കേന്ദ്രത്തിനെതിരെ ഈ കാലയളവിൽ അവർക്കിടയിൽ കിടന്ന് പോരാടിയത്. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രാജ്യത്തെ ഭരിച്ചു മുടിപ്പിച്ച കോൺഗ്രസ്സുകാർ നാശത്തിന്റെ വക്കിലാണെന്ന് മണിയാശൻ പറയുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ BJP സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കാൻ കോൺഗ്രസ്സുകാർ BJPയെ സഹായിക്കുകയാണെന്നും എം എം മണി വ്യക്തമായി ആരോപിക്കുന്നു. അതിന്റെ ശബ്ദരേഖയിലേക്ക് ഇവിടെ സമനില തെറ്റിച്ചിരിക്കുന്നു UDFന്റെ എന്നതാണ് സത്യമതാണ്. അതുകൊണ്ട് അതിനെ തകർത്തെറിയേണ്ട ബാധ്യത നമുക്കുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണം. കേരളത്തിന്റെ പ്രതിനിധി പാർലമെന്റിൽ പോയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരെ വരണം. അവിടെ പോയി മാമാപ്പടി കാണിക്കുന്നവരെ അല്ല തെരഞ്ഞെടുത്ത് അയക്കുന്നതായി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. അനീഷ് രാജേന്ദ്രൻ അനുസ്മരണ ചടങ്ങിൽ ഡീൻ കുര്യാക്കോസിനെതിരെ മണിയാശൻ വീണ്ടും ആക്രമണം നടത്തി. ഷണ്ടൻ എന്നാണ് ഡീൻ കുര്യാക്കോസിനെ എം എം മണി ഇത്തവണ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ പൗഡറൊക്കെ പൂശിയിരിക്കുന്ന ഡീൻ ചത്തതിനുമൊക്കെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണെന്നും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി പാർലമെന്റിലെന്നും മണിയാശൻ ചോദിക്കുമ്പോൾ ഉത്തരം വരാൻ സാധ്യതയുമില്ല. ഇടുക്കിയുടെ മുൻ MP PJ കുര്യനെതിരെയും മണിയാശൻ്റെ പരാമർശമുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. വിജയ് കുര്യൻ പെണ്ണുപിടിയനാണെന്നാണ് എം എം മണി വിശേഷിപ്പിച്ചത്. ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി പാർലമെന്റ് ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക, പൗഡർ പൂശി, പിന്നെ ഡ്യൂട്ടി പാർട്ടിൽ കയറി വെള്ള പൂജയിട്ട് പടവെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ ഷണ്ടൻ ഷണ്ടന്മാരുടെ ഏൽപ്പിച്ചോ. കഴിഞ്ഞാണ് വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. അതിന് മുമ്പ് ഉണ്ട് BJ കുര്യൻ നേരെ പണിയായിരുന്നു പെണ്ണുപിടി എന്നല്ല കേസാണ് ഉണ്ടായത്. എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറന്നു കാണുന്നത്.